ഇ.ശ്രീധരന്റെ പേര് കേന്ദ്രമന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നു. സുശീൽകുമാർ മോദി, സർബാനന്ദ സോനോവാൾ, രാം മാധവ് തുടങ്ങിയവരാണ് പരിഗണനാ പട്ടികയിൽ ഇടം പിടിച്ച മറ്റു പ്രമുഖർ. രണ്ട് ദിവസത്തെ ബി ജെ പി ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിന് തുടർച്ചയായി ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി അന്തിമ തീരുമാനം എടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ നൽകും. ആർ രാധാകൃഷ്ണൻ, പാലക്കാട്ട് മികച്ച പോരാട്ടം കാഴ്ചവെച്ചാണ് ഇ ശ്രീധരൻ തോറ്റത്, അതും വലിയ വോട്ടുകൾക്കല്ല. ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു വലിയ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നതിലേക്ക് ചർച്ചകൾ നീങ്ങുകയാണോ? അതോടൊപ്പം തന്നെ സംഘടനാപരമായ ചുമതലകൾ അത് വിഭജിക്കുന്നതിൽ മറ്റൊരാലോചനയിലേക്ക് കൂടി പാർട്ടി കടക്കുന്നുണ്ടോ ഇപ്പോൾ? സുജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഉണ്ടായ പ്രതിച്ഛായ മോശം, അത് വീണ്ടെടുക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ബി ജെ പി നടത്തുന്നത്. ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിമാരുടെ യോഗം, രണ്ട് ദിവസത്തെ യോഗമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഡൽഹിയിൽ നടക്കുന്നത്. ഇതിലേറ്റവും അടിസ്ഥാനമായി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കേന്ദ്രമന്ത്രിസഭയുടെയും പാർട്ടിയുടെയും പുനഃസംഘടന എന്നതാണ്. കേന്ദ്രമന്ത്രിസഭയുടെ പുനഃസംഘടന നടത്തുന്ന ഘട്ടത്തിൽ ഇപ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഉണ്ട്. കേന്ദ്രമന്ത്രിസഭയുടെ മുഖം മിനുക്കുമ്പോൾ കൂടുതൽ വിദഗ്ധരായിട്ടുള്ളവരെ ഈ മേഖലകളിലേക്ക് കൊണ്ടുവരണം എന്ന നിർദ്ദേശമാണ് ഉള്ളത്. ആ രണ്ട് പേരുടെ പേരുകളായിട്ടാണ് ഇപ്പോൾ സുശീൽ കുമാർ മോദിയുടെയും ഈ ശ്രീധരൻ്റെയും പേരുകൾ പരിഗണിക്കുന്നത്. ഒപ്പം മുൻ അസം മുഖ്യമന്ത്രിയായിരുന്ന സർബാനന്ദ് സോനോവാൾ, രാം മാധവ് അടക്കമുള്ള പേരുകളും ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പട്ടികയാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. ഏതാണ്ട് 10 പേരെ ഉൾപ്പെടുത്തുന്ന വിധത്തിലായിരിക്കും, ഘടകകക്ഷികളിൽ ജെ ഡി യുവിന് കൂടി സ്ഥാനം നൽകുന്ന വിധത്തിലായിരിക്കും ഈ പുനഃസംഘടന ഉണ്ടാവുക എന്നതാണ്. ആരൊക്കെ വേണം എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു പട്ടിക ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിൽ ഒരു ധാരണയായി രൂപപ്പെടും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വരുന്ന 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. യു പി അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ 2024 ലക്ഷ്യമിടുന്ന ബി ജെ പിക്ക് ഇപ്പോൾ മുഖം മിനുക്കി വലിയ നേട്ടം. കാരണം പഞ്ചാബ് ഒഴിച്ച് മറ്റെല്ലാ സംസ്ഥാനങ്ങളും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇനി അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തയ്യാറെടുപ്പിനാണ് ബി ജെ പി ഒരുങ്ങുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ആർ എസ് എസിൻ്റെ ഭാഗത്തു നിന്ന് ചില നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നു. ആ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ പ്രതിച്ഛായ നഷ്ടം അത് വ്യക്തമായിട്ട് നികത്തണം എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ വിധത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഈ ശ്രീധരനെ സുജയ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് നടത്തിയ അദ്ദേഹത്തിൻ്റെ പോരാട്ടം, അദ്ദേഹത്തിന് ദേശീയ തലത്തിലുള്ള ട്രാക്ക് റെക്കോർഡ് ഒക്കെ കണക്കിലെടുത്താണ് അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ പരിഗണിക്കുന്നത്. നേരത്തെയും ഈ മന്ത്രിസഭാ പുനഃസംഘടന നടക്കും എന്ന് സൂചന വന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിച്ചിരുന്നു. ഈ ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിക്കുന്നു എന്നതാണ്. രണ്ടാം കോവിഡ് വ്യാപനം മൂലം നീണ്ടുപോയ നരേന്ദ്രമോദി മന്ത്രിസഭയുടെ പുനഃസംഘടന ഈ അടുത്ത പാർലമെൻറ്റ് സമ്മേളനത്തിന് മുമ്പ്, അടുത്ത മാസമാണ് പാർലമെൻറ്റ് സമ്മേളനം ഇനി വിളിക്കാൻ പോകുന്നത്, അതിന് മുമ്പുണ്ടാകും എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിൽ അന്തിമ ധാരണയാകുന്ന പട്ടികയിൽ നിന്ന് പ്രധാനമന്ത്രിയായിരിക്കും ആരെയൊക്കെ മന്ത്രിമാരാക്കണം എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത്. സുജയ, രാധാകൃഷ്ണൻ, അതായത് ഒരു വലിയ പുനഃസംഘടനയിലേക്ക് പോകുമോ, അതായത് ആരെങ്കിലും ഒഴിവാക്കി പകരം ആളുകളെ ഉൾപ്പെടുത്തുന്നതായിരിക്കുമോ, അതോ ഒരു മന്ത്രിസഭാ വിപുലീകരണം, അതിനെക്കുറിച്ചുള്ള ആലോചനയാണോ ഇപ്പോൾ നടക്കുന്നത്? നിശ്ചയമായിട്ടും മന്ത്രിസഭാ വിപുലീകരണമല്ല, മന്ത്രിസഭാ പുനഃസംഘടന തന്നെയാണ്. മന്ത്രിസഭയിലെ ചില പ്രധാനപ്പെട്ട നേതാക്കൾ പാർട്ടിയിലേക്ക് മടങ്ങുന്ന സാഹചര്യമുണ്ടാകും. നമുക്ക് അറിയാൻ സാധിക്കുന്ന പേരുകളിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകളുണ്ട്. അങ്ങനെ ഉള്ള ആളുകളെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതലകളിലേക്ക് കൊണ്ടുവരിക എന്നതുകൂടിയാണ് ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. ഒപ്പം മന്ത്രിസഭയിലേക്ക് കൂടുതൽ ഈ വിഷയങ്ങളുമായി കൂടുതൽ ബന്ധമുള്ള ആളുകളെ കൊണ്ടുവരിക എന്ന ഒരു നയത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നു. ജനങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ പറയുമ്പോൾ ഈ വിഷയം കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ആളുകളെ കൊണ്ടുവരിക, അതിൻ്റെ നേട്ടം പാർട്ടിക്കും സർക്കാരിനും ഉണ്ടാക്കുക എന്നതാണ് ഇനിയുള്ള അടുത്ത 2024 ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അജണ്ടയായി മുന്നോട്ട് പോകുന്നത്. ഈ മറ്റ് വിഷയങ്ങൾക്കെല്ലാം ഉപരി വികസനം എന്നത് അജണ്ടയാക്കി മുന്നോട്ട് പോയാലേ 2024 വിജയം നേടാൻ സാധിക്കൂ എന്ന് പ്രാഥമികമായി വിലയിരുത്തൽ കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. സുജയ, വ്യക്തമാണ്, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പങ്കുവച്ചത്. മന്ത്രിസഭാ പുനഃസംഘടനയിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുമ്പോൾ ഏതൊക്കെ വകുപ്പുകളിലായിരിക്കും അഴിച്ചുപണി ഉണ്ടാവുക, ഇ ശ്രീധരൻ ഏത് വകുപ്പിലേക്കായിരിക്കും എത്തുക, ആരെയൊക്കെയാണ് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെല്ലാവരും ഈ ഒരു പുനഃസംഘടനയിൽ ഉൾപ്പെടുമോ, നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വാർത്തകൾക്കായി.